Your attention, please. This is a state emergency announcement. The Roeder Laboratory, on behalf of the government, assures that none of the bacteriological attacks will harm citizens. വരാനിരിക്കുന്ന അപ്പോക്കലിപ്റ്റിക് സോളോ ആൻഡ് മൾട്ടിപ്ലെയർ ഓപ്പൺ വേൾഡ് ഗെയിം ആണ് റൂട്ടഡ്. ഒരു കിക്ക് സ്റ്റാർട്ടർ ആയി തുടങ്ങിയ ഗെയിം ഇപ്പോൾ ഡെവലപ്മെന്റ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് പബ്ലിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ വർഷം ജൂലൈയിൻ്റെയും സെപ്റ്റംബറിൻ്റെ ഇടയിൽ വരുമെന്നാണ് ഡെവലപ്പേഴ്സ് സൂചന തന്നിട്ടുള്ളത്. ആസ് എ പ്ലെയർ ഒറ്റക്കോ നിങ്ങളോടൊപ്പമോ സർവൈവ് ചെയ്യാൻ പോകുന്ന മൾട്ടിപ്ലെയർ ഓപ്പൺ വേൾഡിലെ ഫ്രണ്ട്സിനോടൊപ്പം ഹണ്ടിങ് ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് വരുന്നത്. മാത്രമല്ല അൺറിയൽ എഞ്ചിൻ 5 ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. സോ അതിൻ്റെതായ പെർഫോമൻസും ബെനിഫിറ്റ്സും ഗ്രാഫിക്സും ഒക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നിലവിലിപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റും പബ്ലിഷും ചെയ്യുന്നത് ഹെഡ്ലൈ സ്റ്റുഡിയോസ് ആണ്. ബേസിക്കലി യു ആർ ഗോയിങ് ടു ബി വൺ ഓഫ് ദി സർവൈവേഴ്സ്, പാസ്റ്റ് സിവിലൈസേഷൻ ഭാഗമായ ഒരാൾ. അവിടെ സം കൈൻഡ് ഓഫ് ബയോ വാർഫെയർ നടന്നിട്ട് ലോകം ഇപ്പോൾ അപ്പോക്കലിപ്റ്റിക് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ ഇവിടെ ജീവിച്ചിരിപ്പുള്ളൂ. നിങ്ങൾ സർവൈവ് ചെയ്യേണ്ടതും അവിടെ തന്നെയാണ്. ഒബ്വിയസ്ലി ഇത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഡേയ്സ് ഗോൺ, ലാസ്റ്റ് ഓഫ് അസ് പോലുള്ള ഗെയിംസ് വന്നിട്ടുണ്ടാവും. ഇതുപോലത്തെ വേറൊരു സൊമ്പൈ ഗെയിം ആയിരിക്കും എന്നതാണ് ഞാനും കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്. ഈ ഗെയിമിൽ ഒരു സൊമ്പൈനെയും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, മറിച്ച് നമ്മളെപ്പോലെ ഓൺലൈൻ പ്ലേയേഴ്സുമായുള്ള PvP ആക്ഷൻസ് ആണ് ഫീച്ചറിങ് ചെയ്യുന്നത്. കാരണം ഫുള്ളി ഫങ്ഷണൽ ഓപ്പൺ വേൾഡ് മൾട്ടിപ്ലെയർ ആണ് ഈ ഗെയിം. പിന്നെ അതേപോലെ ഗെയിമിനകത്ത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാനായിട്ട് പറ്റില്ല. ഗെയിം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്യാനും ബേസ് ബിൽഡ് ചെയ്യാനും മറ്റും എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ലൂട്ട് ചെയ്യേണ്ടതായി വരും. എന്ന് വെച്ച് നിങ്ങൾക്ക് വില്ലന്മാർ ഇല്ല എന്നല്ല, ഇവിടെ നിങ്ങൾക്ക് എതിരായിട്ട് വരുന്നത് മറ്റുള്ള ഓൺലൈൻ പ്ലെയേഴ്സാണ്. സോ യു ആർ ഓൾസോ ഗോയിങ് ടു ബി ടേക്കിൻ ഡൗൺ ബൈ അതർ ഓൺലൈൻ പ്ലെയേഴ്സ് ഫോർ യുവർ ലൂട്ട്സ്, ഫോർ യുവർ ബേസ് ഹണ്ടിങ്. ഗെയിം ഒരു റിയലിസ്റ്റിക് എൻവയോൺമെൻ്റ് ആണ് പ്രോഗ്രസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മരങ്ങൾ വെട്ടുന്നു, പക്ഷേ ഗെയിമിനകത്ത് അത് റീഗ്രോ ചെയ്യാനായിട്ട് കുറേ സമയമെടുക്കുന്നതായിരിക്കും. അതായത് നിലവിലുള്ള സർവൈവിങ് ഗെയിംസിനേക്കാളും ബെറ്റർ റിയലിസ്റ്റിക് ആയിരിക്കും ഈ ഒരു ഗെയിം. ഇതാദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്നത് PC-യിലായിരിക്കും, എന്നിട്ട് മാത്രമേ ഗെയിമിംഗ് കൺസോളിലേക്ക് വരികയുള്ളൂ. അവർ പറഞ്ഞത് കൺസോളിലേക്ക് ഇറക്കാനായിട്ട് സ്റ്റിൽ വർക്കിംഗ് ചെയ്യുന്നതെന്നാണ്. സോ കൺസോളുകാർ പേടിക്കണ്ട, PC-യിൽ ഇറങ്ങിയ ഉടനെ തന്നെ കൺസോളിലേക്ക് വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ സൂചന തന്നിട്ടുണ്ട് കൺസോളിലേക്ക് ഇറക്കാനായിട്ട്, അതായത് കൺസോൾ വേർഷൻ ഇറക്കാനായിട്ട് സ്റ്റിൽ വർക്കിംഗ് ആണ്. സോ കൺസോളുകാർ നോ ടെൻഷൻ. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ ഗെയിമിംഗ് വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കണൊന്ന് പരിഗണിക്കുക. സോ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഗെയിമിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന ഗെയിംസ്, ഇറങ്ങിയ ഗെയിംസ് എന്നൊക്കെ ചേർത്തിട്ട് ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ ഗൈസ്.